Hi friends, welcome to another recipe video. 5-minute recipes in the material video. Ellarkum swagadam. Appo innu njan vannittullathu nalloru cutlet recipe aayittana, nalla crispy aayittulla oru cutlet aanu, mutta vechittana cheyidirikkunnathu. Appo idu polulla videos ningalkku aavashyamundengil theerchayayittum ee channel onnu subscribe cheyyatto. Appo namukku engena thayarakkunnu nokkam. ആദ്യം നമുക്ക് കുറച്ച് ബ്രെഡിന്റെ പൊടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ബ്രെഡ് ആദ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വക്കൊന്നും കളയാണ്ട് തന്നെ മിക്സിയിൽ ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഇത്രയാണ് ബ്രെഡിന്റെ പൊടി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഒരു മുട്ടയാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മുട്ടയും കൂടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ ഇത് നന്നായിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് തൊലി കളയാതെയാണ് വേവിച്ചത് അതിനുശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ തണുത്തതിനു ശേഷം കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കൈവച്ചിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചും ഉടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ സ്പൂൺ ഉപയോഗിച്ചും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പം അതിലോട്ടേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഒന്നുകിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ചേർക്കുക അതല്ലെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതൊന്ന് ചിക്കിയെടുക്കണം അപ്പം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഇത് നന്നായിട്ട് മസാല തണുത്തതിന് ശേഷം ഒന്നും കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഉപ്പ് എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ട് എത്തിക്കോട്ടെ പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇത് മസാല ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ കയ്യിൽ ഒരല്പം വെള്ളം തടവിയതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഷേപ്പാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് വെള്ളം കയ്യിൽ തടവിയിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ നന്നായിട്ട് ഇതിങ്ങനെ പറ്റിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളവും കൂടെ അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഇത് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് മുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് ഇത് കോട്ട് ചെയ്ത് വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മുട്ടയിലും കൂടെ ഇതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും ബ്രെഡിൻ്റെ പൊടി ഇതിൻ്റെ മുകളിലോട്ടേക്ക് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇതുപോലെയുള്ള ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രൈ ചെയ്യുന്നതും വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്
അപ്പൊ നമുക്ക് ആദ്യം ആവശ്യത്തിന് ഓയില് ഒരു പാനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ടേക്ക് കട്ട്ലറ്റ് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിൽ എണ്ണയൊന്നും ആവാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞത് തുടക്കക്കാർ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പൊ നമുക്ക് കട്ട്ലറ്റ് ഇതിൽ വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അല്പസമയം കഴിയുമ്പം ഇതിൻ്റെ കളറൊന്ന് മാറി വരും. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എണ്ണ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടെ വലിയ സ്പൂണൊക്കെ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും അവിടെ സ്പേസ് ഉള്ളത് കൊണ്ട് വീണ്ടും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് കട്ട്ലറ്റും കൂടെ അവിടെ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പസമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കൂടെ കഴിയുമ്പം ഇതുപോലെ കളറ് വീണ്ടും മാറി വരും. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് എണ്ണ കുടിക്കുന്ന ഒരു സാധനമാണ്, എണ്ണ വലിച്ചെടുക്കും. കാരണം ബ്രെഡല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഒരു കോട്ടൺ വെച്ചിട്ട് റബ് ചെയ്ത് എടുക്കുവാണെങ്കിൽ, എണ്ണ എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പം നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.